കേരള കോൺഗ്രസിന്റെ ജന്മരഹസ്യം അന്വേഷിച്ച് പോയവർക്കൊക്കെ രസകരമായ വിവരങ്ങളാണ് ലഭിക്കുന്നത്. 1964ൽ പി ജി സംഭവത്തെ തുടർന്ന് പി ടി ചാക്കോ രാജിവെക്കണമെന്ന് ആർ ശങ്കറിന്റെ ആവശ്യവും തുടർന്നുള്ള രാജിയും മരണവുമാണ് ചാക്കോയുടെ അനുയായികളായിരുന്ന എം എൽ എമാർ പിന്തുണ പിൻവലിച്ചതിനും മന്ത്രിസഭ താഴെ പോകാൻ കാരണവുമെന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഇതുവരെ ധരിച്ചു വച്ചിരുന്നത്. അത് തെറ്റാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് വർഷങ്ങൾ പിന്നോട്ട് പോകണം. 1959ൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് മന്ത്രിസഭ പിരിച്ചുവിട്ടതോടെ പുതിയ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. അന്ന് കെ പി സി സി പ്രസിഡന്റായിരുന്ന ആർ ശങ്കറിന് എസ് എൻ ഡി പി ഒരു ലിസ്റ്റ് അയച്ചു കൊടുത്തു. അവരുടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിക്കേണ്ടവരുടെ ലിസ്റ്റായിരുന്നു അത്. ആ ലിസ്റ്റ് പ്രകാരം മുഴുവൻ പേർക്കും സ്ഥാനാർത്ഥിത്വം നൽകിയ ശങ്കർ എൻ എസ് എസിൽ നിന്നും അന്നത്തെ പത്മനാഭന്റെ അംഗീകാരത്തോടെ അയച്ച പട്ടികയിൽ നിന്നും കേവലം 7 പേരെ മാത്രം സ്ഥാനാർത്ഥികളാക്കി. ആർ ബാലകൃഷ്ണപിള്ളയും വേലപ്പനും കെ ആർ സരസ്വതി അമ്മയും എൻ ഭാസ്കരൻ നായരും ആർ രാഘവമേനോനും ടി കൃഷ്ണനും എം രവീന്ദ്രനാഥുമായിരുന്നു എൻ എസ് എസിന്റെ ലിസ്റ്റിലുള്ള സ്ഥാനാർത്ഥികൾ. കത്തോലിക്ക കോൺഗ്രസ് അയച്ച പട്ടിക കെ പി സി സി പ്രസിഡന്റ് അടുത്ത് ചവിട്ടുകൊട്ടയിലും തള്ളി. ഏതായാലും തെരഞ്ഞെടുപ്പ് നടന്ന പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിൽ പി എസ് പി കോൺഗ്രസ് കൂട്ടുകെട്ടിൽ മന്ത്രിസഭ രൂപീകരിച്ചുവെങ്കിലും പട്ടത്തെ ഗവർണറായി നാട് കടത്തി ശങ്കർ മുഖ്യമന്ത്രിയായി. അതാണ് ശങ്കറിൻ്റെ തന്ത്രം. മന്നത്തെ പത്മനാഭനാണ് കേരളം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മിടുക്കനായ കിങ് മേക്കർ. അദ്ദേഹം ഒരിക്കലും ഭരണത്തിൻ്റെ ഇടനാഴിയിൽ വരാതെ സൂക്ഷിച്ചിരുന്നു. എല്ലാ മതങ്ങളുമായി നല്ല ബന്ധം സൂക്ഷിച്ചിരുന്നു. താൻ കൊടുത്ത പട്ടിക ഭാഗികമായി തള്ളിയ ശങ്കറിനെ ഒതുക്കാൻ പദ്ധതിയിട്ട് നിൽക്കുന്ന സമയത്താണ് തൻ്റെ ഏറ്റവും അടുത്ത 2 സ്നേഹിതരിൽ ഒരാളായ വേലപ്പൻ അന്തരിക്കുന്നത്. അവിടെ തൻ്റെ സ്വന്തം നാരായണക്കുറുപ്പിനെ നിർത്തി ജയിപ്പിച്ച് നിൽക്കുന്ന വേളയിലാണ് പി ജി സംഗപ്പവും ശങ്കറിൻ്റെ പ്രസ്താവനയും ചാക്കോയുടെ രാജിയും തുടർന്നുള്ള മരണവും. മന്നത്തിൻ്റെ കളി ഇവിടെ ആരംഭിച്ചു. പി കെ കുഞ്ഞുസാഹിബ് അവതരിപ്പിച്ച അവിശ്വാസത്തെ ഭരണപക്ഷത്തെ 15 MLAs അനുകൂലിച്ചു. അതിൽ 7 പേർ മന്നത്തിൻ്റെ സ്വന്തം നായർ സമുദായത്തിലെ എം എൽ എമാരാണ്. കൂട്ടത്തിൽ ടി ധർമ്മരാജ് അയ്യരും ഒപ്പം കെ എം ജോർജും വയലാ ഇടുക്കളയും ഉൾപ്പെടുന്ന 7 പേരും സഹായിച്ചു. ഇതിനിടെ ചാക്കോയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്ന കെ എം ചാണ്ടിയും പൊടിപാറ ഔസേപ്പച്ചനും ആവശ്യ നേരത്ത് ചാക്കോയുടെ കൂടെ നിന്നില്ല. എന്നാൽ ജീവിച്ചിരുന്ന ചാക്കോയോട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്ന കെ എം ജോർജിനെ തന്നെ കേരള കോൺഗ്രസിൻ്റെ ആദ്യ ചെയർമാനായി തിരഞ്ഞെടുത്ത മന്നത്തിൻ്റെ ബുദ്ധി അപാരം തന്നെ. പൊടിപാറയുടെയും കെ എം ചാണ്ടിയുടെയും സ്വാധീനത്തിൽ കോട്ടയം ഡി സി സി അപ്പാടെ കേരള കോൺഗ്രസ് രൂപീകരണത്തിനെതിരായിരുന്നു. അത് പൊളിക്കാനായി അന്ന് കോട്ടയം ഡി സി സി സെക്രട്ടറിയായിരുന്ന കെ എം മാണിയാണ് മന്നം ചുമതലയേൽപ്പിച്ചിരുന്നത്. അതിസമർത്ഥനായ യുവപ്രതിഭ തൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ചു. കോട്ടയം ഡി സി സി ഓഫീസ് അടക്കം പിടിച്ചെടുത്ത് മന്നത്തിന് കൊടുത്തു. മന്നത്തിൻ്റെ മനസ്സുപോലെ കാര്യങ്ങൾ നീങ്ങി. അന്തരപ്പേരും കൊളത്തുങ്കൽ പോത്തനുമടക്കം പ്രധാന ക്രൈസ്തവ കുടുംബങ്ങളെയും മന്നം കളത്തിലിറക്കി. പുതിയ ഒരു പാർട്ടി രൂപം കൊള്ളുമ്പോൾ അത് നായർ സമുദായം മേൽക്കൈ എടുത്താൽ മറ്റുള്ളവരുടെ പിന്തുണ കിട്ടില്ല എന്നും അതൊരു വർഗീയ പാർട്ടിയായി അധപതിച്ചു പോകുമെന്നും അറിയാവുന്ന മന്നം ബോധപൂർവം അതിൻ്റെ നേതൃത്വം ക്രൈസ്തവ നേതാക്കളുടെ ചുമലിൽ വെച്ചു. അങ്ങനെയാണ് കെ എം ജോർജ് കേരള കോൺഗ്രസിൻ്റെ ചെയർമാനാകുന്നതും ആർ ബാലകൃഷ്ണപിള്ളയും കെ ആർ സരസ്വതി അമ്മയും മാത്തച്ഛൻ കുരുവിനാൽ കുന്നേലും രംഗത്ത് വരുന്നതും. ഏതാണ്ട് 5 വർഷം മനസ്സിൽ താലോലിച്ച സ്വപ്നം തൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ശങ്കർ തള്ളിയ അന്ന് മുതൽ മന്നം നടത്തിയ മുന്നൊരുക്കങ്ങളാണ് കേരള കോൺഗ്രസിൻ്റെ പിറവി. ഇന്ന് ആരെല്ലാം അതിനെ ചാക്കോയുടെ മരണവുമായി ബന്ധപ്പെട്ട് വൈകാരികമായി ചിത്രീകരിച്ചാലും മന്നത്തിൻ്റെ കൂർമ്മ ബുദ്ധി തന്നെയാണ് കേരള കോൺഗ്രസിൻ്റെ പിറവിയുടെ പിറകിൽ. 1965ലെ സ്ഥാനാർത്ഥി പട്ടികയും അതിൽ ജയിച്ചു കയറിയവരുടെ പേരും ഒത്തുനോക്കിയാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ നില പരിശോധിച്ചാൽ വിവിധ കേരള കോൺഗ്രസിൻ്റെ വകയായി 10 MLAs 2 മന്ത്രിമാരുമുണ്ട്. ഇവർ ഒരുമിച്ച് നിൽക്കാതിരിക്കാൻ 1967 മുതൽ കെ കരുണാകരൻ ഇണങ്ങിയും പിണങ്ങിയും പണിയെടുത്തു, ഒരുപാട് പണിയെടുത്തു. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശത്രു അന്നും ഇന്നും കേരള കോൺഗ്രസ് മാത്രമാണ്. ഒന്നുകൂടി പറഞ്ഞാൽ കേരള കോൺഗ്രസ്സുകാരുടെ ഏകീകരണമാണ് കോൺഗ്രസിനെ ഇന്നും എന്നും അലട്ടുന്ന പ്രശ്നം. 2010ലെ ലയനത്തോടെ ഒരു കാലഘട്ടം അവസാനിക്കുന്നുവെന്ന് കരുതിയെടുത്തു നിന്നും
PJ Joseph in a provincial pitch, Tamil at a pitch, party, Windum, Pilarti, Munanil, Shakti, Undair in the Vipagate, Chauti, Portakidum, Congress in the Vigilia Manasinde, Behispuranamana. Ivar Iricheri line in the Parasparam Malserica, the Buddhivurvan in Nal, Inium, Kerala Congress in the Prosecti, Kerala till Nashtamaitilla, Phoenix Pakshe Pole, Uyarthezhunnelkkum.